വയനാട്ടിൽ മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങളെ പ്രവേശിക്കുന്നത് തടഞ്ഞ് പോലീസും തണ്ടർബോൾട്ടും. വിനേഷ് കുമാർ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. വിനേഷ്, എന്താണ് മാധ്യമങ്ങളെ തടയുന്നതിന് കാരണമായി പറയുന്നത്? രേണുക, ഈ മരണത്തിലും അടിമുടി ദുരൂഹതകൾ തന്നെയാണ്. നമുക്കറിയാം, മഞ്ചക്കണ്ടിയിലും അതുപോലെ തന്നെ നിലമ്പൂരിലും വയനാട്ടിലെ ജലീലിന്റെ മരണത്തിലൊക്കെ ഉണ്ടായ ദുരൂഹതയേക്കാൾ കൂടുതലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് തുടക്കം മുതൽ തന്നെ മറച്ചുവെക്കാൻ തന്നെയാണ് ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള നടപടി. അതിന്റെ ഭാഗമായി പല ഇത് നമ്മൾ 8-9 മണിക്കൂറുകളും ഇവിടെ നിന്നിട്ട് പോലും ഈ സ്ഥലത്തേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ ഇത് ഈ മൃതദേഹം കൊണ്ടുപോകുന്ന ആംബുലൻസിലോ മറ്റോ കൊണ്ടുപോകുന്നതിനോ പോലും പോലീസ് അതിന്റെ ദൃശ്യങ്ങൾ എടുക്കാൻ ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. ഇതേ തുടർന്ന് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിക്കാൻ തയ്യാറാണെന്ന് സ്ഥലം എസ് പി അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു വഴിയിലൂടെ നമ്മൾ ഏകദേശം 2-3 കിലോമീറ്ററോളം കുത്തനെ കയറ്റം കയറിയാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയതും തണ്ടർബോൾട്ടും പോലീസും മാധ്യമ പ്രവർത്തകരെ തടയുകയും ഒപ്പം തന്നെ ബലപ്രയോഗം നടത്തുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. എത്ര പേർ മരിച്ചു എന്നുള്ളത് പോലും കൃത്യമായും ഇനിയും സ്ഥിരീകരിക്കാൻ കേരള പോലീസ് തയ്യാറായിട്ടില്ല. തമിഴ്നാട് ക്യൂബ്രാഞ്ച് മാത്രമാണ് ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വേൽമുരുകൻ ആണ് ഇത് മരിച്ചിരിക്കുന്നത്. തേനി സ്വദേശിയായ തമിഴ്നാട് സ്വദേശിയായ വേൽമുരുകനാണ് മരിച്ചിരിക്കുന്നത് എന്നാണ് തമിഴ്നാട് ക്യൂബ്രാഞ്ച് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റാർക്കെങ്കിലും മറ്റും പരിക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ കൃത്യമായ ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഇവിടെ ഭാഗത്തുള്ള ഔദ്യോഗിക സ്ഥിരീകരണമോ ഇതുവരെയും ഉണ്ടായിട്ടില്ല. മറിച്ച് മാധ്യമ പ്രവർത്തകരെ പരമാവധി ഇതിൽ നിന്ന് അകറ്റി നിർത്തുക. സാധാരണ ജനങ്ങൾക്കെല്ലാം തന്നെ ഈ റോഡിലൂടെയൊക്കെ എപ്പോൾ എത്ര വേണമെങ്കിലും കടന്നു പോകാം, പക്ഷെ മാധ്യമ പ്രവർത്തകർക്ക് മാത്രം കടന്നു പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ നീക്കമാണിത്, അണിയറ നീക്കമാണ്. ജില്ലാ കലക്ടർ പറഞ്ഞിട്ട് പോലും പോലീസുകാർ ഇത് അനുസരിക്കാൻ തയ്യാറായിട്ടില്ല. ഇവരെ കടത്തിവിടേണ്ടതുണ്ട്. ഇവരെ മൃതദേഹം ആംബുലൻസിൽ കയറ്റുന്നത് ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുവാദം നൽകേണ്ടതുണ്ട് എന്ന് ജില്ലാ കലക്ടർ പറഞ്ഞിട്ട് പോലും പോലീസ് ഇക്കാര്യത്തിൽ ഇത് തടയുകതന്നെയായിരുന്നു മാധ്യമ പ്രവർത്തകർ. ഒരു കാരണവശാലും മാധ്യമ പ്രവർത്തകരെ അകത്തേക്ക് കടത്തിവിടരുതെന്നാണ് എസ് പിയുടെ ഉത്തരവ് എന്ന് തന്നെയാണ് ഏറ്റവും താഴെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. ഇപ്പോഴും ഞാൻ ഈ നിൽക്കുന്നതിന് ഏകദേശം 1.5 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ ഈ സംഭവം നടക്കുന്ന സ്ഥലത്തെത്താം. ഇവിടെ ഞങ്ങൾ ഏകദേശം 3 കിലോമീറ്ററോളം കുത്തനെ കയറ്റം കയറിയാണ് ഈ ഭാഗത്ത് എത്തിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ വെച്ചാണ് തണ്ടർബോൾട്ടും പോലീസും തടഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും മാധ്യമ പ്രവർത്തകരെ മൃതദേഹം കാണിക്കില്ല എന്നുള്ള നിലപാടാണ്. നമുക്കറിയാം, കഴിഞ്ഞ നിലമ്പൂരിലും അതുപോലെ തന്നെ മഞ്ചക്കണ്ടിയിലും വൈത്തിരിയിലും എല്ലാം ഉണ്ടായ ഏറ്റുമുട്ടലിൽ മാധ്യമ പ്രവർത്തകർക്ക് ദൃശ്യങ്ങൾ എടുക്കാനുള്ള അനുവാദം നൽകിയിരുന്നു. പക്ഷേ ഇത് അടിമുടി ദുരൂഹതകളേറെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രേണുക, വിനേഷ് കുമാർ ആണ് വിവരങ്ങൾ നൽകുന്നത്. അവിടെ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. പോലീസ് മാധ്യമപ്രവർത്തകരെ കടത്തിവിടുന്നില്ല. ദുരൂഹത തുടരുകയാണ് ഈ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട്. വിനേഷ്, ഇത് വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നേരത്തെയുള്ള ഏറ്റുമുട്ടലിലും അതേ സമാനമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണ്. ഇപ്പോഴും അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ടോ? ഈ സംഭവത്തിന്റെ നിജസ്ഥിതി സംബന്ധിച്ച് ഇപ്പോൾ തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് അവിടെ മരിച്ച ആളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടു എന്ന് പറഞ്ഞു. പക്ഷേ തണ്ടർബോൾട്ടും സംസ്ഥാന പോലീസും ഇതിൽ എന്തെങ്കിലും വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ടോ? യാതൊരു തരത്തിലുള്ള വിശദീകരണം നൽകാൻ പോലീസോ അല്ലെങ്കിൽ ഭരണകൂടമോ തയ്യാറല്ല എന്നുള്ളതാണ് ഇതുവരെയും ഈ മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. തമിഴ്നാട് ക്യൂബ്രാഞ്ച് മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം, വേൽമുരുകനാണ് മരിച്ചിരിക്കുന്നത് സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഈ ഞങ്ങൾ നിൽക്കുന്നതിന്റെ ഇവിടെ നിന്ന് ഏകദേശം 1 മീറ്റർ പോലും അപ്പുറം കടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഇവിടെ വലയം പ്രാപിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, ഇത് ഉണ്ടായ ഉടൻ തന്നെ വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജനാധിപത്യ മനുഷ്യാവകാശ പ്രസ്ഥാനം ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. മനുഷ്യാവകാശ പ്രവർത്തകരുടെ സംഘടനകളെല്ലാം തന്നെ രംഗത്ത് വന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പോലീസ് ഒരു നീക്കം നടത്തുകയും മാധ്യമ പ്രവർത്തകരും ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന്മേലാണ് കൃത്യമായി ഭരണകൂടവും പോലീസും കൈവച്ചിരിക്കുന്നത് എന്ന് നമുക്കിതിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ജലീൽ ഏറ്റുമുട്ടൽ കൊല്ലപ്പെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജലീലിന്റെ തോക്കിൽ നിന്ന് വെടിയുതിർത്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ട്, ഫോറൻസിക് റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഇത് ഫേക്ക് വ്യാജ ഏറ്റുമുട്ടലാണ് എന്നുള്ള രീതിയിൽ വലിയ ചർച്ചകൾ കേരളത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം കൂടി നടക്കുന്നത്. ഈ മീൻമുട്ടിയിലും ഇത്തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടൽ കൊലപാതകം നടന്നിരിക്കുന്നത് ഇത് പോലീസിന്റെ ഭാഗത്തുനിന്നാണോ അല്ലെങ്കിൽ പോലീസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ആദ്യം മാവോയിസ്റ്റുകളാണ് വെടിവെച്ച് എന്നാണ് പോലീസ് പറയുന്നത്.
എന്നാൽ ഇതിൽ കൃത്യമായ ഒരു വിവരങ്ങൾ പോലീസ് ഇതുവരെയും ഔദ്യോഗികമായി രേണുക നൽകാൻ തയ്യാറായിട്ടില്ല. തമിഴ്നാട് ക്യൂബ്രാഞ്ച് മാത്രമാണ് ഇങ്ങനെ ഒരു സാധനം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എവിടെ ഏറ്റുമുട്ടലുണ്ടായി, ഇതിൽ എത്ര പേർ പങ്കെടുത്തു, എത്ര പേരുണ്ട് സംഘത്തിൽ എന്നുൾപ്പെടെ ഒരു കാര്യവും തന്നെ പോലീസ് ഇതുവരെ പോലീസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അധികാരികളോ വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. വിനേഷ്, ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. നേരത്തെ നിലമ്പൂരിലും മറ്റ് വെടിവെയ്പുണ്ടായ സ്ഥലങ്ങളിലും ഒക്കെ ആദ്യം നിയന്ത്രണം ഉണ്ടെങ്കിലും പിന്നീട് മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനൊക്കെ അവസരമൊരുക്കിയിരുന്നു. ഇതൊരു ഏറ്റുമുട്ടൽ അല്ല എന്ന് ആ സംഭവങ്ങളിൽ സംശയം കൂടുതൽ ഉണ്ടായത് അവിടുത്തെ ദൃശ്യങ്ങളിലൂടെ തന്നെയാണ്. ആ സാധ്യത കൂടി ഇല്ലാതാവുകയാണോ ഇപ്പോൾ ഇവിടെ ദൃശ്യങ്ങൾ എടുക്കാനോ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കാനോ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണോ നീങ്ങുന്നത്? തീർച്ചയായും രേണുക, അത് തന്നെയാണ്. നമുക്കറിയാം 2016 നിലമ്പൂരിൽ കരുളായിൽ വെടിവെപ്പുണ്ടാവുന്നത്. അന്ന് കുറച്ച് മാധ്യമ പ്രവർത്തകർക്ക് ദൃശ്യങ്ങൾ പകർത്താനുള്ള അവകാശം നൽകിയിരുന്നു. മഞ്ചക്കണ്ടിയിലും സമാനമായ സംഭവമാണ്. ഇതിന്റെ എല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം ദൃശ്യങ്ങൾ പകർത്തുന്നതിനും മറ്റും അവകാശം നൽകിയിരുന്നു. ഇവിടെ വൈത്തിരിയിൽ ജലീൽ കൊല്ലപ്പെട്ട സമയത്തും സമാനമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവിടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് നിലവിലെ സാഹചര്യത്തിൽ തടസ്സങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ കാപ്പിക്കളം ഈ മീമുട്ടിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് പോലീസിന്റെയും എല്ലാ സ്വഭാവവും മാറുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ഇതിന്റെ ദുരൂഹതകളോ ഇതിന്റെ യാഥാർത്ഥ്യങ്ങളോ ഇതിന്റെ വസ്തുതകളോ ഒരു കാരണവശാലും ജനങ്ങൾ അറിയരുതെന്നും പുറത്തു വരരുതും എന്നും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ മണിക്കൂറുകളായി, ഏകദേശം 9-10 മണിക്കൂറുകളായി ഇവിടെ മാധ്യമ പ്രവർത്തകർ നിൽക്കുകയാണ്. ആദ്യം നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് മറ്റൊരു സ്ഥലത്തേക്ക് SP വരാൻ പറയുകയും അവിടെ വെച്ച് നിങ്ങൾക്ക് കൃത്യമായി ഇതിനൊരു വിശദീകരണം നൽകാമെന്നും ദൃശ്യങ്ങൾ എടുക്കാമെന്ന് ജില്ലാ കലക്ടർ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ ഒരു രീതിയിലും പാലിക്കാൻ പോലീസ് തയ്യാറാവുന്നില്ല. പോലീസും തണ്ടർ ബോൾട്ടും മാധ്യമ പ്രവർത്തകരെ തടഞ്ഞു നിർത്തുകയും ബലപ്രയോഗം നടത്തുകയും വേണ്ടി വന്നാൽ വെടിവെക്കും എന്നുൾപ്പെടെയുള്ള ഭീഷണി വരെ പോലീസിന്റെയും അതുപോലെ തന്നെ തണ്ടർ ബോൾട്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ശരി, വയനാട് ബാണാസുര മലയിൽ മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങളെ കടത്തിവിടുന്നില്ല, അവിടെ മാധ്യമങ്ങളെ തടഞ്ഞിരിക്കുകയാണ്. ഇത് ജോലി ചെയ്ത് ക്ഷീണിച്ചോ?